എസ് കെ എസ് എഫ് മുഖദ്ദസ് സമാപന സമ്മേളനത്തിൽ നമ്മൾ ഉസ്താദ് സത്താർ വന്തലൂറിൻ്റെ വാക്കുകൾ വാർത്താമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക്, എസ് എസ് സി മീഡിയ വൺ ചാനലിലേക്ക് സ്വാഗതം. വ്യക്തമായ ഒരു നേതാവിൻ്റെ വാക്കുകൾ തന്നെയാണത്. അദ്ദേഹം വിമർശിക്ക ബാക്കിയുള്ള രാഷ്ട്രീയ സംഘടനയിലുള്ള ചില നേതാക്കന്മാരെ, ചില മുതലാളി ദല്ലാളന്മാരെയാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ സമസ്തയിലുള്ള 40 അംഗ മുഷാവറ നേതാക്കളെ, പണ്ഡിതന്മാരെ, അവരെ കൂച്ചുവിലിടങ്ങാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാനിടാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീത് മാത്രമാണ്. ഇതിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരായ 40 അംഗ മുഷാവറംഗത്തിൻ്റെ അവരുടെ വാക്കുകൾക്കായി, അവരുടെ നിസ്സീയത്തിനായി കാതോർക്കുന്ന ജനതയാണ് നമ്മുടെ കേരള ജനത. അവരുടെ ആ നേതാക്കന്മാരെ, അവരുടെ പ്രവർത്തനത്തിന് ഹേതുവാകുന്ന ഏത് രാഷ്ട്രീയ മുതലാളിമാരുടെ വാക്കുകളും അവന്റെ കേമത്വവും നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ നടക്കൂല എന്നുള്ള വാക്കുകൾ, സ്വതന്ത്രമായ വാക്കുകളാണ് നമ്മുടെ ഉസ്താദിന്റെ സത്താർ പന്തലൂറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അല്ലാതെ കൈവെട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ ചാനലുകാർക്ക് വേണ്ടി ഫിസിക്കലായി വന്ന് കൈവെട്ടുന്ന രീതിയിലുള്ള സംസാരമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ സ്പീച്ച് അത്ര, ആ സംസാരം അത്ര ക്ലിയറാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം അനിയനും ജ്യേഷ്ഠനും പ്രശ്നമുണ്ടാകുമ്പോൾ അനിയൻ ജ്യേഷ്ഠൻ അനിയനെ താക്കീത് ചെയ്യുന്നതും കൊല്ലും അത് എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതല്ല. അതിനുശേഷം ആ സംസാരം ആ നിമിഷങ്ങളിൽ അത് പോയി. അതിനുശേഷം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇതുപോലെ തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധം നമ്മുടെ ഈ സമസ്തയ്ക്കോ മതസംഘടനത്തിൻ്റെ ഈ എസ് കെ എസ് എഫിനോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളതായ മതരീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന് ഹേതുവാകുന്ന ഏതൊരു രാഷ്ട്രീയത്തിനും ഞങ്ങൾക്ക് മറുപടിയും വിമർശനവും ഞങ്ങളിൽ നിന്നുണ്ടാകും. അതാണ് ഉദ്ദേശം. അല്ലാതെ ഇത് കാലാകാലങ്ങളിലായി പോകുന്ന ലീഗുമായുള്ള അമേധ്യമായ ബന്ധം, പണ്ട് പണ്ഡിതന്മാരും ഈ ലീഗുമായുള്ള ബന്ധം അങ്ങനെ തന്നെ അത് തുടരുക തന്നെ ചെയ്യും. പക്ഷേ ആ ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതൊരു വഴിക്കും നമ്മുടെ മതസംഘടനയായ ഈ പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ പ്രവർത്തനവും അത് ഒരു കൂച്ചുവിലങ്ങിനും സ്വതന്ത്രമായ പ്രവർത്തനം, സമസ്തയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ഹേതുവാകുന്ന ഏത് രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകളും നമ്മൾ എതിർക്കും. ഈ സമസ്തയുടെ പണ്ഡിതന്മാരായ തങ്ങന്മാരെയും ഇതിൻ്റെ ഉസ്താദന്മാരെയും നിങ്ങൾ അവരെ താത്തിക്കാണിക്കാനും അവരുടെ പ്രവർത്തനത്തിനും നിങ്ങൾ എതിർ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകും. ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ലാതെ കൃത്യമായ ചിട്ടവട്ടങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന മദ്രസയും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും, ദീനീയായ കാര്യങ്ങളും നമ്മുടെ സമസ്തയിൽ നിന്ന് നടക്കുന്നു. ആ സമസ്തയെ കാലാകാലങ്ങളിലായി ഈ സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതോടൊപ്പം മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷത്തിനും രാഷ്ട്രീയമുണ്ട്. അവർക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും തണലിലും അതിൻ്റെ കൂച്ചുവിലെങ്കിലും കൈയേണ്ടവന്നല്ല ഈ സമസ്ത. അതിൻ്റെ വാക്കുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ താക്കീതാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ മുഷാവറ അംഗങ്ങളെ താത്തുന്ന, ഇകത്തി കാണിക്കുന്നവർക്കുള്ള ഒരു താക്കീത് മാത്രമാണിത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ലീഗുമായി പ്രത്യേകിച്ച് ഒരു പ്രശ്നവും നമുക്ക് ഇല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.